ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. സോ എല്ലാവർക്കും ആദ്യം തന്നെ ഗുഡ് മോർണിംഗ്. സോ നമ്മളങ്ങനെ ടിവിഎം ഫൈനലി എത്തിക്കഴിഞ്ഞു. നമ്മളിപ്പോൾ ഒരു ട്രാവലിലാണ് ഗായ്സ്, ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് അടിക്കാനായിട്ട് പോവുകയാണ്. ആക്ച്വലി നമ്മുടെ ലാസ്റ്റ് ഫാമിലി ട്രിപ്പ് എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ലാസ്റ്റ് എവിടേക്ക് നമ്മൾ ഒരുമിച്ച് പോയി? ഓർമ്മയില്ല? വേളാങ്കണ്ണിക്കാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഒരുമിച്ച് പോയത്. ആൻഡ് ദെൻ നമുക്കറിയാം പാലക്കാട് പോയി വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു. ആൻഡ് ഇപ്പൊ അച്ഛനോട് ഉള്ളത് കാരണം കാർ അവൈലബിൾ ആണ് ഗൈസ്, അത് കാരണം നമ്മൾ ട്രിപ്പ് അടിക്കാൻ പോവാണ്. അതുകൊണ്ടാണ് ട്രിപ്പ് അടിക്കാൻ പോകുന്നത്. അതെ, നമ്മൾ വീട്ടില് വെള്ളം ഇല്ലാത്തതുകൊണ്ട് കന്യാകുമാരി വരെ പോയി കുളിച്ചിട്ട് വരാം. അങ്ങനെ സത്യാവസ്ഥ പഠിച്ച് പറയരുത് ഗൈസ്. സോ ആക്ച്വലി വാട്ട് ഹാപ്പൻഡ് ഈസ്, പറഞ്ഞോടുക്കൂ. സോ ഇന്നലെ ഇന്നലെയല്ലേ, മൂന്ന് ദിവസമായിട്ട് നമുക്ക് ഇവിടെ വാട്ടർ സപ്ലൈ അവൈലബിൾ അല്ല. സോ കട്ടായി കിടക്കുകയാണ്. അപ്പോ വീട്ടിലിരുന്ന് ബുദ്ധിമുട്ടുണ്ടാന്ന് വിചാരിച്ചു. സോ കുളിക്കാനും നനയ്ക്കാനും ഒന്നും വെള്ളമില്ല. സോ അതുകൊണ്ട് തന്നെ ഞങ്ങള് കന്യാകുമാരി വരെ പോയി കുളിക്കാന്ന് വിചാരിച്ചു. ഇതാണ് ഗൈസ് സിറ്റി ലൈഫ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. സോ നമ്മൾ വിചാരിച്ചു ഓക്കെ, നമുക്ക് എന്നാ പിന്നെ പുറത്തോട്ട് സ്റ്റേ ഒക്കെ അടിച്ച് കുറച്ചുനേരം, മീൻസ് ഒരു 1-2 days ഒക്കെ കഴിഞ്ഞിട്ട് വേറെ അപ്പോഴേക്കും വേണം വരട്ടെ എന്നൊക്കെ കരുതിയിട്ടാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. ആക്ച്വലി ഇത്ര ചിരിച്ച് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പുകയാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മളിപ്പോ ഇന്നലെയൊക്കെ നമ്മൾ തൊട്ട വീട്ടിൽ നിന്ന് വെള്ളം വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു. പക്ഷെ ഇനിയും 2 days വരില്ല, അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മള് ഫസ്റ്റ് ഫ്ലോറിലാണ് ഇരിക്കുന്നത്. സോ സ്റ്റെപ്പ് കയറി 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 ഇറങ്ങി എല്ലാവരുടെയും ഇടുപ്പൊക്കെ പോയി കിടക്കുകയാണ് ഗൈസ്. സോ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു കുറച്ച് റെസ്റ്റ് എടുക്കാലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് പോവാണ്. പക്ഷെ എവിടേക്കാ പോകുന്നൊന്നും നമുക്ക് അറിയില്ല. പോണ വഴി കന്യാകുമാരി എന്ന് പറയട്ടെ, എവിടേക്കാ പോകണമെന്ന് അറിയില്ല. അമ്മ കന്യാകുമാരിയാണോ? ഡിസൈഡ് ആയിട്ടല്ലോ. അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. അവിടെ പോയിട്ട് റൂം എടുത്ത് കുറച്ചൊക്കെ ഇങ്ങനെ കറങ്ങാന്നൊക്കെ വിചാരിച്ചത് ഫസ്റ്റ്. ബട്ട് വേറെ ഏതെങ്കിലും പ്ലേസസ് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ അവിടെ പോകും. പറയാൻ പറ്റും, നമുക്ക് പോണ വഴിയിലായിരിക്കും പെട്ടെന്ന് ഉദിക്കുക ഇവിടെ പോവാന്നൊക്കെ. അപ്പൊ നമ്മള് അടിപൊളിയാക്കണം അല്ലേ? ഞാൻ എന്റെ ഇന്ന് എനിക്ക് ആക്ച്വലി ക്ലാസ് ഉണ്ട്. സോ ക്ലാസ്സിന് ലീവ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അസൈൻമെന്റ്സ് എനിക്ക് ഫ്രണ്ടിൻ്റെ അടുത്ത് ഏൽപ്പിക്കാനുള്ളതാണ്. സോ അവൾ എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കൊടുത്തിട്ട് വേണം എനിക്ക് അല്ല നമുക്ക് പോവാൻ. അപ്പൊ നമ്മള് വേണ്ട കാര്യങ്ങളൊക്കെ, രണ്ട് സെറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കുറച്ച് മേ ബി പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വരും. മേ ബി എവിടെയെങ്കിലും നിർത്താൻ നമുക്ക് വാങ്ങേണ്ടി വരും. അപ്പൊ നമ്മൾ ഇന്നൊരു ട്രാവൽ വ്ലോഗാണ് ഗൈസ് കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പൊ രാവിലെ തന്നെ ശ്രുതിയുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തല്ലേ, ഇപ്പോഴൊരു സമാധാനായത്. ഫൈനലി ഗൈസ് അവളുടെ അസൈൻമെന്റും കാര്യങ്ങളൊക്കെ ആ കുട്ടിയുടെ ഏൽപ്പിച്ചിട്ടുണ്ട്. സോ അതൊരു സമാധാനം. സോ ഇപ്പൊ നമ്മള് ബൈപ്പാസ് വഴിയാണ് നമ്മൾ പോകേണ്ടത്. സോ ആ വഴി നോക്കിയിട്ട് പോവാണ്. ആക്ച്വലി ഗൈസ് മോർണിംഗ് ഒക്കെ ഈസ്റ്റ് ഫോർട്ടിന്റെ ഭാഗത്ത് ഭയങ്കര റഷ് ആയിരിക്കും. ആൻഡ് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ 1-2 ശ്രുതിനെ സ്കൂട്ടിയിൽ ഡ്രോപ്പ് ചെയ്യാനായിട്ട് വന്ന സമയത്ത് ഞാൻ പെട്ട അനുഭവമുണ്ട്. ആൻഡ് ഇപ്പൊ ക്ലൈമറ്റ് നോക്കുവാണെങ്കിൽ നല്ല കാം ആൻഡ് പീസ്ഫുൾ ക്ലൈമറ്റ് ആണ്. ഏകദേശം ചെറുതായിട്ട് മഴത്തുള്ളികളൊക്കെ വരുന്നുണ്ട്. സോ അടിപൊളി ക്ലൈമറ്റ് ആണ്. സോ ഈ സമയത്ത് ഇങ്ങനെ കാറ്റും കൊണ്ടൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യാന്ന് പറയുന്നത് അടിപൊളി ഫീൽ ആണല്ലോ. സോ അത് എൻജോയ് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടി മൽഹാർ റെസ്റ്റോറൻറ്റിലാണ് നിർത്തിയിരിക്കുന്നത്. സോ നമുക്ക് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം. ഏകദേശം സമയം 10 ഗൈസ്, കട്ട വിശപ്പിലാണ്. ഇത്രയും നേരം നമ്മൾ ബൈപ്പാസിൽ കൂടെ വന്നത് കാരണം ഏത് ഉണ്ടായിരുന്നു, ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് നമ്മൾ പോകുന്ന സൈഡിൽ ഉണ്ടായിരുന്നില്ല. സോ ഫൈനലി നമ്മൾ ഹോട്ടൽ തപ്പി കണ്ടുപിടിച്ചു. ഫുഡ് കഴിക്കട്ടെ ഗൈസ്, നല്ല വിശപ്പ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. മഴയാണ് ഗൈസ്, മഴ വന്നു, മഴ തുടങ്ങി. ഇനിയിപ്പോൾ അങ്ങോട്ട് എത്തുന്നതായിരിക്കും മഴയായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കൈ കഴുകി
പിന്നെ എല്ലാവരും ഇവിടെ വന്നാൽ എന്താ ചെയ്യാറ്? ഇവിടെ വന്നാൽ ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കും ഫുഡ് കഴിക്കാറ് അല്ലേ? ഓക്കെ. എന്താ പറയാ, നമ്മള് പാലക്കാട്ട് നിന്ന് കുറച്ച് സമാധാനം കിട്ടാനാണ് ട്രിവാൻഡ്രം വന്നത്. ഓ, വന്നപ്പോ പിന്നെ പാലക്കാട്ടിൽ സമാധാനം കിട്ടി. അവിടെയാവുമ്പോ പിന്നെ ഒരു പണിയും ചെയ്യണ്ടല്ലോ. അപ്പൊ ട്രിവാൻഡ്രം എത്തിയപ്പോ വീട് വൃത്തിയാക്കലായി, പിന്നെ അത് കഴിഞ്ഞിട്ട് വാട്ടർ സപ്ലൈ നിന്നു, പിന്നെ അത് അതിന്റെ കുറച്ച് പണിയും കാര്യങ്ങളും, പിന്നെ ഇപ്പൊ നമ്മള് ട്രാവലിങ് കാര്യങ്ങളും ആകെ മൊത്തം പെട്ട അവസ്ഥയിലാണ്. അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇപ്പൊ നമുക്ക് ട്രാവൽ കണ്ടിന്യൂ ചെയ്യണം. ഫുഡ് വരട്ടെ ഗൈസ്. ഇപ്പൊ നമ്മള് ഏകദേശം തമിഴ്നാട് ഭാഗത്തിലോട്ടേക്ക് എത്തിക്കഴിഞ്ഞു. സോ കന്യാകുമാരി എത്തുന്നതിന് മുൻപ് ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് പോവാന്ന് തീരുമാനിച്ചു. ഇപ്പൊ നമ്മള് കുമാര കോവിലിലോട്ടേക്ക് പോവാണ്, കുമാര ടെമ്പിൾ. സോ മുരുകൻ്റെ അമ്പലമാണ്. ആൻഡ് ഗൈസ്, പോകുന്ന വഴിയൊക്കെ നോക്കുവാണെങ്കിൽ എന്താ പറയുക, ഫുൾ ആൻഡ് ഫുൾ ഗ്രീനറി ആണ്. ഓക്കെ, ഇപ്പൊ കായലുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒരുപാട് വാഴകളും ചെടികളും കാര്യങ്ങളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. സോ ഫൈനലി വി റീച്ച് ദി ഡെസ്റ്റിനേഷൻ, അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞു. സോ ഒരുപാട് ഭക്തരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ടൈം ആയിട്ടാണ് നമ്മളിവിടെ പോകുന്നത്. ഓക്കെ, yes guys, we are at the right. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച്, സോ അമ്പലത്തിന്റെ പുറത്താണ് ഗൈസ് നമ്മളിപ്പോ നിൽക്കുന്നത്. ആക്ച്വലി നമ്മൾ അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആൻഡ് ഗൈസ്, ഈ ഒരു ടെമ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആണ്, പിന്നെ അതേപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെയാണ്. ഈ പറയാ സ്കൾപ്ചേഴ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പില്ലേഴ്സും കാര്യങ്ങളൊക്കെ റോക്ക് വർഷങ്ങളേറിയ ഒരു അമ്പലമാണ്, പഴക്കമേറിയ അമ്പലമാണ്. ആൻഡ് നമുക്കറിയാം ഇവിടെ മുരുകനാണ് ഏറ്റവും പ്രാധാന്യമെങ്കിലും അതർ ഗോഡ്സ് എല്ലാം തന്നെ ഉണ്ട്. സോ അങ്ങനെ, പിന്നെ അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലെ ഈ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഒരു വിശ്വാസം കൂടുതലാണ്, അതുകൊണ്ട് കയറൊക്കെ വാങ്ങിച്ച് ഓൾറെഡി ഒരു മൂന്ന് കയറുണ്ട്, എക്സ്ട്രാ ഒരു കയറും കൂടി വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വാങ്ങണ്ട പറഞ്ഞാണ്, പക്ഷെ അച്ഛൻ എനിക്ക് കൂടി ചേർത്ത്. ആക്ച്വലി റിച്വൽ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് വിശ്വാസം, ഒരുപാടില്ലെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് കുറച്ച് വിശ്വാസം കൂടുതലുള്ള ആളാണ്. ആൻഡ് ആക്ച്വലി നല്ല രീതിക്ക് പ്രാർത്ഥിച്ചു. സോ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. സോ ആൻഡ് ഗൈസ്, ഇവിടുന്ന് നമുക്ക് പ്രസാദമായിട്ട് കിട്ടുന്നത് കുറച്ച് ഗ്രേപ്സും നല്ല ടേസ്റ്റ് ഒക്കെ ആയിട്ട്, കുറച്ച് നല്ല മധുരമായിരുന്നു. ഓവർ ഷുഗറൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആ ഒരു ലെവൽ, നല്ല ഒരു പ്രസാദമായിരുന്നു. ആൻഡ് അതും അടിപൊളിയായിരുന്നു ഗൈസ്. സോ അപ്പോൾ ഗൈസ് നമുക്ക് പുറത്തിറങ്ങിയിട്ട് നോക്കാം. ആക്ച്വലി ഗൈസ്, കന്യാകുമാരി ആ ഭാഗത്ത് തന്നെയാണ് ഈ ഒരു അമ്പലം വരുന്നത്. ആക്ച്വലി 40 കിലോമീറ്റേഴ്സും കൂടി നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കന്യാകുമാരി എത്തി. ഓക്കെ, സോ നോക്കുവാണെങ്കിൽ നമ്മുടെ ബാക്ക് സൈഡ് ഫുള്ളും റോക്സ് ആണ്. സോ മലയുടെ അടിവാരം ആ ഭാഗത്തായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. വൺസ് എപ്പോഴെങ്കിലും നിങ്ങൾ വരുവാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു അമ്പലമാണ്, കാരണം ബ്യൂട്ടിഫുള്ളായിട്ടാണ് അത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ റോക്സൊക്കെ എനിക്ക് തോന്നുന്നു മേ ബി ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള റോക്സും കാര്യങ്ങളൊക്കെയാണ്. സ്കൾപ്ചേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്, ഒരുപാട് പില്ലേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നല്ലൊരു യൂണിക്കായിട്ടുള്ളൊരു സ്റ്റൈലിലാണ് ഈ ഒരു അമ്പലം ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ ആക്ച്വലി നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ വരുവാണെങ്കിൽ വന്ന് വിസിറ്റ് ചെയ്യുക. സോ നമ്മളിപ്പോൾ ട്രാവൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോവുകയാണ്. സോ ഇനി 40 കിലോമീറ്റേഴ്സും കൂടി കഴിഞ്ഞാൽ നമ്മൾ കന്യാകുമാരി എത്തി. ഓക്കെ, ഫൈനലി നമ്മൾ കന്യാകുമാരി റീച്ച് ആയി. സോ ഇപ്പം ഏകദേശം 2:30 സംതിങ് ആണ്.
നമ്മൾ റീച്ച് ആയി കഴിഞ്ഞു. സോ കുറച്ച് നേരം ബീച്ചിലൊക്കെ കുറച്ചൊന്നും അങ്ങോട്ട് ചെയ്യാതെ വിചാരിച്ചു നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മുടെ സെക്കൻഡ് ടൈമാണ് നമ്മൾ വരുന്നത്. സോ ഫസ്റ്റ് അച്ഛൻ ഉണ്ടായിരുന്നില്ല, സോ നമ്മൾ മാത്രം വന്നിട്ട് പോയി. ഞങ്ങളുടെ ഫേസ് ഒക്കെ കണ്ടപ്പോൾ മനസ്സിലാവും നല്ലപോലെ ടാൻ അടിച്ചിട്ടുണ്ട്, വെയിലത്തൊക്കെ പോയി, ട്രാവലിംഗിന്റെ ക്ഷീണം എല്ലാം ആയിട്ട്. സോ കടലിൽ വന്നു, കടലിൽ പോയിട്ട് ഇവിടെ നിറയെ ഷോപ്സ് ഉണ്ട് ഗൈസ്, അടുപ്പിച്ച് അടുപ്പിച്ച് നിറയെ ഷോപ്സ്. നമുക്ക് കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും, കുറെ ഓഫേഴ്സിലൊക്കെ നിറയെ ഡ്രസ്സസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മെല്ലെ ഓരോന്നായിട്ട് വിസിറ്റ് ചെയ്യാം. ഗൈസ് ഇവിടെ എത്തിയിട്ട് പെട്ടെന്ന് ഒരു ചോദ്യം ഒരാൾക്ക്, ഇപ്പൊ പെട്ടെന്ന് സുനാമി വന്ന് എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട്. വാട്ട് ടു സേ അല്ല ഗൈസ്, ആലോചിച്ചു നമ്മളിപ്പോ ഇങ്ങനെ നിൽക്കുന്നു, പെട്ടെന്ന് വന്ന് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക്. വന്നു കഴിഞ്ഞാ പോയില്ലേ, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. ഓ എന്താ ചെയ്യാം, നമ്മളിവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ബോട്ടിങ്ങിനൊന്നും പോയില്ല. ആക്ച്വലി ബോട്ടിങ്ങിന് പോവാൻ എനിയോ നോർമലി പേടിയാണ്. പിന്നെ ഒന്നാമത് ഇപ്പൊ അറിയാലോ മഴക്കാലൊക്കെ ആണ്, കടലിന്റെ അവസ്ഥ എന്താന്നൊന്നും അറിയത്തില്ല. സോ റിസ്ക് എടുത്തിട്ട് പോണോന്നൊക്കെയാണ് എൻ്റെ ഒരു ഡൗട്ട്. നോക്കട്ടെ അച്ഛനും അമ്മയ്ക്ക് എന്താ പറയണത്, അവർ ഓക്കെ ആണെങ്കിൽ നമ്മൾ പോകും. കാരണം എപ്പോഴും ഇല്ലേ ദൂരത്ത് നിന്ന് ആസ്വദിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം അടുത്ത് പോയി ഒന്നും സംഭവിക്കാണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് നോക്കാം. അമ്മനെ ഇവര് സമ്മതിപ്പിച്ചോണ്ടിരിക്കണം ബോട്ടിങ്ങിന് പോവാന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോയിട്ടില്ല, അച്ഛൻ വന്നിട്ട് പോവാ പറഞ്ഞിട്ട് അമ്മ ആ ഡയലോഗ് അടിച്ചു. ഷോ പ്രാവശ്യം പറഞ്ഞു ആ പേടിക്കൊന്നും വേണ്ട, ഞാൻ ഉണ്ടല്ലോ നമുക്ക് പോവാന്ന് പറയുന്നുണ്ട്. ഒന്നാമത് അറിയാലോ റെയിനി സീസൺസ് ഒക്കെ ആണ്, ഒന്നാമത് കടല് ഭയങ്കരമായിട്ട് ശക്തമായിട്ടാണ് അടിക്കുന്നത്. സോ നോക്കട്ടെ, അമ്മ കൺവിൻസ് ആവുകയാണെങ്കിൽ നമ്മൾ പോവും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ റിസോർട്ട് നോക്കാം. ഓക്കെ, നമുക്ക് സ്റ്റേ അടിക്കാനും കാര്യങ്ങൾക്കൊക്കെ. സോ നമുക്ക് നോക്കാം എന്താ ഒരു ഡെസിഷൻ. ഗൈസ് സോ ഇപ്പോഴത്തെ കാണുവാണെങ്കിൽ ഇതൊക്കെ എന്താ പറയാ, സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ 300 rupees ആണ് ടു ആൻഡ് ഫ്രോ. ഇപ്പോഴത്തെ നോക്കുവാണെങ്കിൽ പെർ ഹെഡ് 75 or 105 ആണ് തോന്നുന്നു ടിക്കറ്റിൻ്റെ പ്രൈസ്. സോ അവിടെ ഭയങ്കര തിരക്കാണ്, സോ നമുക്ക് അതിനായിട്ടുള്ള സമയമില്ല. സോ നമ്മൾ വിചാരിച്ചു പെർ ഹെഡ് 300 കൊടുത്തിട്ട് വി ക്യാൻ ഗോ ഫോർ സ്പെഷ്യൽ ടിക്കറ്റ്. ഓക്കെ, സോ കുറച്ച് പോക്കും വരവും കുറച്ച് സ്പീഡായി ഫാസ്റ്റായിട്ട് പോയിട്ട് വരാൻ പറ്റുന്നതാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ, ആ തിരക്കുണ്ടാവില്ല എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. എന്ത് തന്നെ ഉണ്ടായാലും ഐ എം സോ എന്താ പറയുക, കുറച്ച് ടെൻസ്ഡാണ്. ഇവൾക്ക് അതൊന്നും ഇല്ല ഗൈസ്, അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, അച്ഛനും അമ്മയും എടുക്കാനായിട്ട് പോയിട്ടുണ്ട്, അവർ വരുന്നവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഫൈനലി നമ്മൾ 2023 നമ്മൾ കന്യാകുമാരി വന്നപ്പോൾ ഒരു ബോട്ട് റൈഡ് പോകണമെന്ന് വിചാരിച്ചാണ്, അന്ന് നമുക്ക് പറ്റിയില്ല. സോ ഫൈനലി നമ്മുടെ ഡ്രീം കം മൂവ്മെന്റ് ആണ് ഗൈസ്. കുറച്ചൊക്കെ ടെൻഷനാണ്, എന്നാലും കുഴപ്പമില്ല. സോ ബോട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് ഗൈസ്. സോ നല്ല താഴ്വിലും മേലോട്ട് കേട്ടാൽ പോകുന്നത്.
അയ്യോ സോ ഗൈസ്, മെയിൻലി നിങ്ങൾ ബോട്ടിംഗ് ഒക്കെ പോവാണെങ്കിൽ എൻഷുർ ദാറ്റ് യു ആർ പ്രോപ്പർലി വെയറിങ് ലൈഫ് ജാക്കറ്റ്. ഓക്കെ, ഇത് എങ്ങനെയാ നമുക്ക് കെട്ടുക എന്നുള്ളത് പോലും ആക്ച്വലി വി ഡോണ്ട് നോ. സോ മേക്ക് ഷുവർ ദാറ്റ് ഓക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ, കാരണം ഏത് സമയത്ത് എന്ത് സംഭവിക്കുക. സോ നമുക്ക് ആക്ച്വലി നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് അറിയുന്ന രീതിക്ക് നമ്മൾ വീട്ടിലൊക്കെയാണ് ഇരുന്നത്, ബട്ട് അഴിഞ്ഞു പോയി ഗൈസ്. സോ അങ്ങനെ, സോ അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്, ഞാനൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അച്ഛനോട് ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാണ്, എടി വിളിച്ചിട്ട് പാടി. അച്ഛനെ കാണുന്നുണ്ടോ? അതാ വരുന്ന വരുന്ന, ഞങ്ങളെയും തേടിയിട്ട് അവിടെ നിൽപ്പായിരുന്നു. സോ ഏകദേശം മഴ പെയ്യാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? പക്ഷെ എനിക്ക് ആ വിൻഡോ സീറ്റിന്റെ അവിടെ അറ്റത്ത് ഇരുന്ന് ആസ്വദിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഓക്കെ, ഞാൻ മാക്സിമം ടിക്കറ്റ് കാണാൻ, പക്ഷെ അതിങ്ങനെ എന്തെങ്കിലും അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ടായിരുന്നു അല്ലേ? ഇല്ല, അമ്മ ഫസ്റ്റ് പഠിച്ചോ, അമ്മ സെറ്റായിരുന്നു, അടിപൊളി. ഇനിയിപ്പോ നമുക്ക് തിരിച്ചു പോണെങ്കിൽ വീണ്ടും ടിക്കറ്റ് എടുക്കാൻ പോകുന്നു അല്ലേ? അപ്പൊ നമ്മള് ഇങ്ങേ അക്കരയ്ക്ക് വന്ന്, സോ ഇപ്പൊ നമ്മള് വിവേകാനന്ദ മെമ്മോറിയൽ നമ്മള് കാണാനായിട്ട് പോവാണ്. സോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടില്ല. സോ ദിസ് സൈഡ് നോക്കുവാണെങ്കിൽ ഇവിടെ താഴെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ആൻഡ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. എത്ര പേടി ഒരാൾക്ക്? 30. ഓക്കെ, പെർ ഹെഡ് 30 റുപ്പീസ് ആണ്. സോ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും റിലേറ്റഡ് ടു അവർ സേഫ്, മീൻസ് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കെയർ ആയിട്ട് വെക്കുക, അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കെയർമുണ്ടായിരുന്നു. സോ അങ്ങനെ നമുക്ക് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. എന്താ പറയാ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇവിടുന്ന് ലോങ് എന്ന് നമുക്ക് നോക്കുമ്പോൾ. ഞാൻ കാണിച്ചു തരാം. സോ എത്ര പേര് കന്യാകുമാരി വന്നിട്ടുണ്ടെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ പറയണം. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോഴും നമ്മുടെ കന്യാകുമാരി ആ സൈഡായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, ആൻഡ് ഇപ്പുറത്തെ സൈഡ് വന്നിട്ടുണ്ടായിരുന്നില്ല. സോ ഫസ്റ്റ് ടൈം ആണ്. സോ ഐ എം സോ എക്സൈറ്റഡ്. സോ നമുക്ക് ചെപ്പലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് നമുക്ക് വെച്ചിട്ട് പോയിട്ട് ഉള്ളിൽ കയറാം. ഓക്കെ, നിൽക്കുന്നത് കന്യാകുമാരി ദേവിയുടെ അമ്പലത്തിലാണ്. ഓക്കെ, സോ ഇവിടെയും കൂടെ മീൻസ് ഇനിയിപ്പോൾ നമ്മൾ എപ്പോൾ വരും എന്നറിയില്ലല്ലോ. സോ കാണുമ്പോൾ മീൻസ് എല്ലാ സ്ഥലവും ഒന്ന് കവർ ചെയ്യുന്ന പോലെ കാണാമെന്ന് വിചാരിച്ച് സോ നമ്മളിവിടെ അമ്പലത്തിലേക്ക് വന്നു. പിന്നെ വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സാധനങ്ങൾ പെർച്ചേസും കാര്യങ്ങളും ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട്. സോ നമുക്ക് വേണ്ട കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി മേ ബി നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടാവും. ഞങ്ങൾ വരുന്ന വഴിയിൽ കുറച്ച് കണ്ടു വെച്ച് ഷോപ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് അതും കൂടി എടുത്തിട്ട് നമ്മൾ നേരെ റിസോർട്ട് നോക്കും. ഓക്കെ, സോ ഈവനിങ് ആയി ഗൈസ്. ഓക്കെ, മഴ വരുന്ന പോലെയാണ് മേഘവും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. ഫൈനലി ഗൈസ്, നൈറ്റായി. നമ്മൾ ഒരു റൂം എടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ടൽ ഗണേഷ് ലോഡ്ജ് ആണ്. സോ നമുക്കൊരു 3 ബെഡ്റൂം വരുന്ന രീതിക്ക് ഒരു
റൂമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇറ്റ്സ് ഗുഡ് സ്റ്റേ ഓക്കെ. സോ നാല് പേർക്ക് ഒന്ന് താമസിക്കാൻ പറ്റുന്ന രീതിക്കുള്ള സ്റ്റേയിന് ഉള്ള കാര്യങ്ങളൊക്കെയാണ്. കുറഞ്ഞ വിലയിൽ നല്ല സൗകര്യമുള്ള ഒരു റൂം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. സോ യു മസ്റ്റ് കം ഹിയർ ആൻഡ് സ്റ്റേ ഗൈസ്. ഒരുപാട് പൈസ കൊടുത്തിട്ട് ഏത് ഹോട്ടലിൽ കയറുന്നതിനേക്കാളും നല്ലത് അഫോർഡബിൾ ആയിട്ട് തന്നെ എന്താ പറയുക നല്ല സൗകര്യമുള്ള ഇത് തരുന്നതാണ് ഞങ്ങൾക്ക്. കാരണം അങ്ങനെ നമ്മൾ ഇതാക്കിയാലാണ് പോകുന്ന വഴിക്ക് ഫുഡിന് എക്സ്പെൻസ് നമ്മളിടാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ ഫുഡീസ് ആണല്ലോ, നമുക്ക് ബാക്കിയൊക്കെ എന്ത് വേണമെങ്കിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്യും, ബട്ട് നമ്മൾ സാക്രിഫൈസ് ചെയ്യും. സോ അപ്പോൾ നമ്മൾ ഹോട്ടൽ അപ്സ്റ്റേയിൽ നിന്ന് ഫുഡ് കഴിക്കും. നമ്മളപ്പോൾ ഈ കാണുന്ന ബാക്കിലാണ് നമ്മൾ ഇരുട്ടാണ് ഗൈസ്, എന്താ പറയുക ഇവിടെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ഹോട്ടൽ അപ്സ്റ്റേയിൽ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് ഗൈസ്. ഓക്കെ ദാറ്റ്സ് ഇറ്റ്. ടോട്ടലി ഭയങ്കര ടയേർഡാണ് എല്ലാവരും, തീരെ വയ്യ, നടന്ന് നടന്ന് കാലും പിന്നെ ഒന്നാമത് ഫേസും കാര്യങ്ങളൊക്കെ ഭയങ്കര ടാൻ അടിച്ച് ഇരിപ്പാണ്. ഓക്കെ സോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് കിടന്നുറങ്ങാന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇനി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല. സോ ഇറ്റ്സ് എ ബെസ്റ്റ് ടേക്ക് ആൻഡ് ബൈ അസ് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. സോ ഈ ഹോട്ടലിൽ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഹേ ഗായ്സ്, നമ്മളിപ്പോൾ റിട്ടേൺ ടി വി എം പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആക്ച്വലി വി ആർ അറ്റ് എ റെസ്റ്റോറൻറ്റ് ഫോർ ഹാവിങ് സംതിങ് ഓക്കെ സ്നാക്സ് ലൈക്ക് ദാറ്റ്. ആക്ച്വലി നമ്മളിപ്പോൾ കന്യാകുമാരി ഈ ഒരു ട്രാവൽ ബ്ലോഗ് ഗോയിങ് ടു വൈൻഡ് അപ്പ് ചെയ്യാൻ നിൽക്കുവാണ്. കാരണം ഓൾറെഡി ഇറ്റ് എക്സ്റ്റെൻഡ് ടു 20 മിനിറ്റ്സ് ആൻഡ് ഓൾ. സോ ഇറ്റ് വിൽ ബി ബോറിങ് നോ. സോ അതാണ് നമ്മൾ വിചാരിച്ചു. സോ വി ക്യാൻ വൈൻഡ് അപ്പ് ഹിയർ. അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ട് നേരെ ടി വി എം പോവാണ്. സോ ഐ റിയലി ഹാഡ് എ ഗ്രേറ്റ് ഗ്രേറ്റ് ട്രാവൽ. ഓക്കെ അടിപൊളിയായിരുന്നു. സോ ആക്ച്വലി ഗൈസ് ഐ ഹോപ്പ് യു ഗൈസ് വിൽ എൻജോയ് ദിസ് വ്ളോഗ് ആസ് ഐ എക്സ്പെക്റ്റഡ്. ഐ ഡോണ്ട് നോ വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. സോ ഗൈസ് ഓക്കെ ബൈ, നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു വ്ളോഗായിട്ട് കാണാം. Okay, I'm signing from Vibe Hubby's channel. Bye-bye.